എന്നാ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞാ നിങ്ങൾ കേക്കുവോ? എന്താ എന്റെ ചക്കരക്കുട്ടിക്ക് പറയാനുള്ളത്? ധൈര്യമായിട്ട് പറഞ്ഞോ. നിങ്ങൾ ആ താടി മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി ഒന്നുകൂടെ സുന്ദരനായിട്ട് നടന്നോടെ. നിങ്ങക്ക് നിങ്ങൾ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? ഒരു പിരാന്തന്റെ കോല അങ്ങക്ക്. നിന്റെ പെണ്ണുങ്ങളും എപ്പോഴും പറയണ കാര്യാത്. എനിക്കാണെങ്കിൽ പല്ല് തേക്കാനും മുടി വെട്ടാനൊന്നും ഒരു ഒഴിവ് കിട്ടാറില്ല. ഏത് സമയത്തും പോത്തിന്റെയും കാളന്റെയും പിന്നാലല്ലേ. പോത്തും കാളയൊന്നും പല്ല് തേക്കാറില്ലല്ലോ. ഇങ്ങോട്ട് എന്താ കുഴപ്പോ? അങ്ങനെ ഞാൻ ചിന്തിച്ചു. പക്ഷേ നിങ്ങള് രാത്രി ഉറങ്ങണത് ആലയിലല്ലോ, ബെഡ്റൂമിലല്ലേ? ആയിക്കോട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടി? ഇപ്പൊ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് താടി മുടി വെട്ടുക. അതന്നെ പോരുമ്പോ ഒരു ബ്രഷും വാങ്ങിക്കോളി പല്ല് തേക്കാൻ. എന്നിട്ട് കുളിച്ച് തുണിയും കുപ്പായി ഇസ്തിരിട്ട് പുറത്തിറങ്ങുമ്പോ ഒന്ന് ഡീസന്റിൽ നടന്നോക്കി. എന്താ അതിന്റെ ഒരു ഗമ! അങ്ങനത്തെ ഒരു പുതിയ പ്ലാനാ ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങക്ക് ബുദ്ധിമുട്ടാണെങ്കില് നമ്മക്ക് പിരിയാ. പൊന്നാര റംലത്തെ പിരിയല്ലേ, ഞാൻ ചെയ്തോളാ. അപ്പൊ തന്നെ അത് വല്ലാത്ത ജാതി, നന്നായിട്ടുണ്ട്. അളിയനെ ഒന്ന് കണ്ടിട്ട് പോയായിരുന്നു. പണ്ടൊക്കെ അളിയനെ കാണുന്നതിന് പേടിയായിരുന്നു, അതായിരുന്നല്ലോ അവസ്ഥ. എടീ വരുന്നുണ്ട്, അങ്ങോട്ട് നോക്കണ്ട. ഈ പറഞ്ഞതുപോലെ നല്ല കുട്ടപ്പനായി തന്നെയാണ് വരുന്നത്. നീ കാണാത്ത പോലെ തന്നെ നിന്നോ, ഞാനൊരു കളി കളിക്കാൻ പോവാണേ. അളിയനെപ്പോളെ വന്നത്? അളിയനോ? ഏതളിയൻ? നിങ്ങളാരാ? ഗുൽസോ, ഇതാരാ? ആ, എനിക്കറിയില്ല, ഇവിടെ ആരുമില്ല. കാക്കാനെ കാണാനാണെങ്കി പിന്നെ വരി. എടി ഒരുമ്പട്ടോളെ, ഞാൻ എന്റെ കെട്ടിയോനാ മമ്മു ഞാൻ. എന്താ എനിക്ക് അറിയില്ല, ഇക്ക എനിക്ക് പേടിയാവുണ്ട്. ആണുങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് പറ്റിക്കാൻ അറിയാലേ. എന്റെ കൈയിന്റെ ചൂടേറണെങ്കിലേ വണ്ടി വിട്ടോ. ഇത്ര കാലവും കൂടെ ജീവിച്ചിട്ട് സ്വന്തം കെട്ടിയോനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കെട്ടിയോളും അന്തല്ലാത്ത ഒരു അളിയനും. അത് വല്ലാത്ത ജാതി. കുൽസോ, വല്ലാത്ത ജാതി. ഇത് നമ്മൾ അളിയൻ തന്നെ. വിട് 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 വിട്, പോയി ഒന്ന് കുളിച്ചിട്ട് വാ, വൃത്തിയില്ലാത്തോനെ. ഞാനൊന്ന് പോയി പല്ല് വെച്ച് വരട്ടെ. വല്ലാത്ത ജാതി.